ആയിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത്. ഇത്ര നാളും സൂപ്പർ ശരണയിലൊക്കെ നമ്മൾ കണ്ടു, എല്ലാത്തിലും ഭയങ്കര മമതയുടെ ഈ ക്വാളിറ്റി എന്ന് ഭയങ്കര എല്ലാവരിലും ചിരി ഉണർത്തും. ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവർ ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും, എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേരുപോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു, അപ്പോ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മൗതിയെ കാണാൻ പറ്റും? ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിനിടയിൽ ഹാപ്പി ആക്കുന്നു എന്ന ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതില് ഏറ്റവും ബെസ്റ്റ് എന്നെ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴാണെങ്കിലും ഒരു 19-ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബില്. അപ്പൊ അതിലെല്ലാരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിൻ ആയിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ, പണ്ട് ശോഭന ലാലേട്ടൻ എന്നൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ? അയ്യോ അറിയില്ല, നമ്മള് പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ചാണ്. ഇപ്പം ഞാനും നസ്ലിന്റെയും എന്റെ നസ്ലിന്റെ കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. പിന്നെ സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. ഹലോ, അല്ല ശരിക്കും ഗിരീശേട്ടനാണ് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത്. അപ്പൊ ഗിരീശേട്ടൻ തന്നെയാണ് പറഞ്ഞ് ചെയ്തത്. തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എന്റെ വളർച്ചയിൽ ഇപ്പൊ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത്, പ്രേമലുവില് ലീഡായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പൊ ഇതുവരെ എന്റെ വളർച്ചയിൽ സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. തന്നിരുമത്തിന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ സിനിമയാണ് ഇങ്ങനത്തെ പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനല്ല, ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട്, ഇത് ഇത്രയും ആൾക്കാർ കണ്ട് ഇത്തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇല്ല, ഇത് അങ്ങനെ അത്തരത്തിലുള്ളൊരു ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.